ഒട്ടനവധി അവാർഡുകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ചും ചലച്ചിത്ര അവാർഡുകൾ. ഡെയിലി ന്യൂസ് ലൈം ഡോട്ട് ഇൻ നൊസ്റ്റാൾജിക് എവർഗ്രീൻ അവാർഡ്സ് എന്നൊരു അവാർഡിനെ കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതൊരു പുതുമയാണ്, കാരണം അവാർഡുകൾ എപ്പോഴും അപ്ഡേറ്റാണ്. നമ്മുടെ അവാർഡുകൾ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കുന്നു. മലയാള സിനിമയിൽ നിന്ന് മലയാള സിനിമയുടെ ഒരു ഗൃഹാതുര സ്മൃതിയുമായി ഒരു അവാർഡ് നിശ്ചയിക്കാൻ വേണ്ടി പുറകോട്ട് പോവുകയാണ്. 1985 മുതലുള്ള സിനിമാ അവാർഡുകൾ കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടാവല്ലേ. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സൂപ്പർ താര പദവിക്ക് മുമ്പുള്ള ഒരു കാലം. മലയാളത്തിന് മികച്ച കഥകൾ ചലച്ചിത്രമാക്കിയ സംവിധായകരുടെ കാലം, മികച്ച പാട്ടുകൾ പിറന്ന കാലം, മികച്ച ഫോട്ടോഗ്രാഫി, മികച്ച എഡിറ്റിംഗ്, അങ്ങനെ സിനിമയിൽ ജനപ്രിയമായ എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് 1985 തുടങ്ങുന്ന ഒരു അവാർഡ്. അക്കാലത്തെ മികച്ച സംവിധായകർ, മികച്ച തിരക്കഥാകൃത്തുകൾ, മികച്ച ഗാനരചിതാക്കൾ, സംഗീത സംവിധായകർ, നടന്മാർ, ഇവരുടെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് ജീവിതവുമായി അടുത്ത് നിൽക്കുന്ന ജനപ്രിയ ചേരുവകൾ ചേർത്ത ചലച്ചിത്രങ്ങളാണ്. കെ സേതുമാധവൻ എന്ന വളരെ സീനിയർ സംവിധായകൻ അന്നും ചലച്ചിത്രങ്ങൾ ചെയ്തിരുന്നു. 80കളുടെ ആരംഭം മുതൽ മികച്ച ചലച്ചിത്രങ്ങൾ ഒരുക്കിയ കെ ജി ജോർജ്, ഭരതൻ, പത്മരാജൻ, ഫാസിൽ, ബാലുമഹേന്ദ്ര, ബാലചന്ദ്ര മേനോൻ തുടങ്ങിയ സംവിധായകരുടെ ജീവിതവുമായി തൊട്ടു നിൽക്കുന്ന ചലച്ചിത്രങ്ങൾ അക്കാലത്ത് ഏറ്റവും ജനപ്രിയങ്ങളായി മാറി. സിനിമ കാണാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പോയിരുന്ന ഒരു കാലം. സിനിമ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാലം, അങ്ങനെ ഒരു കേരളമുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്ന്. നമുക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണണം, അങ്ങനൊരു കാലം. ആ കാലത്തെ ചലച്ചിത്രങ്ങൾ നമ്മെ സ്വാധീനിച്ചിരുന്നു. ആ കാലഘട്ടത്തെ നാം വീണ്ടും ഓർത്തെടുക്കുകയാണ്. ഇതൊരു നൊസ്റ്റാൾജിയാണ്. 1985 തുടങ്ങുന്ന ഈ അവാർഡ് ഈ കാലം വരെ എത്തും. അതുകൊണ്ട് ഈ അവാർഡുകൾ എന്നും ഒരു പുതുമയാണ്. എന്നും നിങ്ങൾ ഓർത്തു വയ്ക്കുക, നിങ്ങൾ വോട്ട് ചെയ്യുക. ഇത് ഒരു തുടക്കം. ഇതൊരു തുടക്കമാണ്, എന്നാൽ ഇതിന് തുടർച്ചയുമുണ്ട്. കാണാം നമുക്ക് ആ സിനിമകളുടെ കാലത്തേക്കുള്ള, ആ അവാർഡുകളിലേക്കുള്ള ഒരു യാത്ര. ജെഡി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ നൊസ്റ്റാൾജിക് എവർഗ്രീൻ ഫിലിം അവാർഡ് 1985 പവേർഡ് ബൈ അമൃത് വേണി ഹെയർ എലിക്സർ.